ഇന്ത്യയുടെ കരുത്തനായ നേതാവ് ജവഹർലാൽ നെഹ്റുവിൻ്റെ 60th ഓർമ്മവാർഷികമാണ്. 1964 May 25 അദ്ദേഹം അന്തരിച്ചത്. ഇതിനിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മായ്ച്ചു കളയാനുള്ള ശ്രമവും കഴിഞ്ഞ വർഷം നടന്നിരുന്നു. നെഹ്റുവിൻ്റെ സ്മരണക്കായി അദ്ദേഹത്തിൻ്റെ വസതിയായിരുന്ന തീൻമൂർത്തി ഭവനിൽ സ്ഥാപിച്ച മ്യൂസിയത്തിൻ്റെയും ലൈബ്രറിയുടെയും പേരിൽ നിന്ന് നെഹ്റുവിനെ കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റുകയായിരുന്നു. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി ഇനി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് സൊസൈറ്റി എന്നറിയപ്പെടും. ആ ഒരു പേരുമാറ്റത്തിൽ ഇല്ലാതാവുന്നതല്ല നെഹ്റുവിൻ്റെ സ്മരണകൾ. സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവച്ച നെഹ്റുവിൻ്റെ കുറിപ്പുകൾക്ക് പോലും വളരെ ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നത്. അത്തരം ഒരു കുറിപ്പ് ഇങ്ങനെയാണ് പറയുന്നത്: രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മുൻ പ്രധാനമന്ത്രി നെഹ്റു സിഗരറ്റ് വലിക്കുമായിരുന്നു. നെഹ്റുവിന് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പരസ്യമായി അവരെ ആലിംഗനം ചെയ്യുമായിരുന്നു. അവർക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ. ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് നെഹ്റുവും ഒരിക്കലും പറഞ്ഞിട്ടില്ല. താൻ ഉത്തമനായ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് അദ്ദേഹം അഭിനയിച്ചിട്ടില്ല. സ്ത്രീകൾ എല്ലാ കാലത്തും അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്ന പഴഞ്ചൻ തിയറിയിൽ അന്നത്തെ കാലത്ത് പോലും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അവർക്ക് അശുദ്ധി ഉണ്ടെന്നോ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നോ ഒന്നും കരുതിയിട്ടില്ല. സ്ത്രീകളുമായുള്ള സൗഹൃദം ഒരു തെറ്റായി അദ്ദേഹം കണ്ടിട്ടുമില്ല. അത് കണ്ടിട്ട് ആരെങ്കിലും തന്നെ വിലയിരുത്തുമെന്നോ പരിഹസിക്കുമെന്നോ അദ്ദേഹം ഭയന്നിട്ടുമില്ല. സദാചാരവാദികൾക്ക് പുല്ല് വില പോലും അദ്ദേഹം കൊടുത്തിട്ടില്ല. ലോക നേതാക്കളുടെ പിന്നാലെ പോയി കെട്ടിപ്പിടിച്ച് ഇലിബിനായി ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കേണ്ട ഗതികേടും നെഹ്റുവിന് ഉണ്ടായിരുന്നില്ല. ഏത് ലോക നേതാക്കളോടും 10 മിനിറ്റെങ്കിലും നേരിട്ട് സംസാരിക്കാനുള്ള അറിവും മനക്കെട്ടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേണമെങ്കിൽ അവരോട് ഒരു ചിയേഴ്സ് പറയാനുള്ള ഗട്ട്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും പോലെ തെറ്റുകുറ്റങ്ങൾ നെഹ്റുവിനും ഉണ്ടായിരിക്കാം. പക്ഷേ ഇക്കാലത്തും പെണ്ണുങ്ങളെ ആർത്തവത്തിൻ്റെ അശുദ്ധി പറഞ്ഞ് അകറ്റി നിർത്തുന്ന അവസ്ഥ നിലനിൽക്കുമ്പോൾ, ആ പഴയ കാലത്ത് അവർക്ക് സിഗരറ്റിന് തീ കൊളുത്തി കൊടുത്ത നെഹ്റുവിനെ തന്നെയാണ് ഇന്നത്തെ തലമുറ മാതൃകയാക്കേണ്ടത്. മകളെ ഭാരതത്തിൻ്റെ ഉരുക്കുവനിതയാക്കി പാകപ്പെടുത്തിയെടുത്ത അയാൾ തന്നെയാണ് പെൺകുട്ടികളുള്ള അച്ഛന്മാർക്ക് മാതൃകയാകേണ്ടത്. ചുമ്മാ വർഗീയതയും ഏഷണയും വൃത്തികെട്ട സദാചാരവും പറഞ്ഞു നടക്കാതെ ഒരു വ്യക്തിത്വമുള്ള മനുഷ്യൻ നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാം. രാജ്യത്തിന് പുറത്തു പോകുമ്പോൾ 4 പേരോട് ആ പേര് അഭിമാനത്തോടെ പറയാം. 9 തവണയായി 3259 ദിവസം, അതായത് 9 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് അതീവ സമ്പന്നനായ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന കുടുംബങ്ങളിലൊന്നിൽ ജനിച്ച് വിദേശ സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടി തിരിച്ചു വന്ന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലയളവിൽ 30 വയസ്സ് മുതൽ 56 വയസ്സ് വരെ 6 ദിവസം മുതൽ 963 ദിവസം വരെയുള്ള 9 തടവ് ശിക്ഷകൾ, ലക്നൌ ജില്ലാ ജയിൽ, അലഹബാദ് ജില്ലാ ജയിൽ, നാഭ ജയിൽ, നൈനി സെൻട്രൽ ജയിൽ, ബറേലി ജില്ലാ ജയിൽ, ഡെറാഡൂൺ ജയിൽ, ആലിപ്പൂർ സെൻട്രൽ ജയിൽ, അൽമോറ ജയിൽ, ഖോരഗ്പൂർ ജയിൽ, അഹമ്മദ് നഗർ ഫോർട്ട് പ്രിസൺ എന്നിവിടങ്ങളിലായി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി തടവിൽ കഴിഞ്ഞ ആളാണ് ഇന്ത്യയുടെ മഹാനായ നേതാവ് ജവഹർലാൽ നെഹ്റു. ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യക്കാർക്ക് അഭിമാനത്തോടെ ഉയർത്തിക്കാണിക്കാൻ പറ്റിയ നേതാവ് തന്നെയാണ് അദ്ദേഹം. മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയവരുടെ പിന്തുടർച്ചക്കാരല്ല ഈ നാട് ഭരിക്കേണ്ടത്. രാജ്യത്തിനായി പോരാടി അഭിമാനത്തോടെ ശിക്ഷ ഏറ്റുവാങ്ങിയവരുടെ അനുയായികളാണ് ഇന്ത്യ ഭരിക്കേണ്ടത്.